ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനിയുടെ വീട്ടിൽ വിജയപത്മനെയും ജാനകിയെയും ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തുകയാണ് മോനിയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട്. അങ്ങനെ ജാനകിയെ ശരിക്കും ഒരു വീട്ടുവേലക്കാരിയെ പോലെ തന്നെയാണ് കേട്ടോ ആക്കുന്നത്. അവിടെയുള്ള പണികളെല്ലാം തന്നെ വയ്യാത്ത ജാനകിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ജാനകി വിജയപത്മനോട് പറയുന്നുണ്ട്, പപ്പേട്ട എൻ്റെ ജീവിതം തുലഞ്ഞു എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് വിജയപത്മനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന അറിയാതെ വിഷമിച്ചിട്ട് തന്നെയാണ് വിജയപത്മനും ജാനകിയെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ഭാവനയുടെ ഫോണിലേക്ക് ഭാമ ഫോൺ വിളിക്കുകയാണ്. ആ സമയത്ത് സൂര്യ റൂമിലുണ്ടാവും. അപ്പോൾ സൂര്യയാണ് കേട്ടോ ഭാവനയെ വിളിക്കുന്നത്. എന്നിട്ട് ഭാമയാണല്ലോ, എന്തിനാണാവോ ഈ സമയത്ത് ഇപ്പോൾ വിളിക്കുന്നത് എന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ എന്താണ് ഭാമയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ചേച്ചിക്ക് ഇപ്പോൾ ഭരത് വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് വിളിച്ചിട്ടില്ല, ഭരത്തിന് ഇൻ്റർവ്യൂയുടെ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയെ വിളിച്ചു അമ്മയെ വിളിച്ചും പറയാൻ വേണ്ടി ഞാൻ ഇന്ന് അവിടേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഭരത്തിനോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഭരത് വിളിച്ചിട്ടുണ്ടാവും, അതറിയാനാണ് വിളിച്ചത് എന്നൊക്കെ പറയട്ടോ. ഭാവന ഫോണ് സ്പീക്കറിലിട്ടിട്ടുണ്ടാവും സൂര്യ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഭാമ പറയുകയാണ്, ഭരത് ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ല ചേച്ചി എന്ന് പറയട്ടോ. അതൊന്നും എൻ്റെ തലവിധിയാണ്, ഭരത്തിന് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. അംബാലിക ആൻറ്റി പറയുന്നതാണ് ഇപ്പോൾ ഭരത് കേൾക്കുന്നത്, അതുകൊണ്ടാണ് അവൻ അതെല്ലാം ഒരു ദിവസം മനസ്സിലാവും. അവൻ ചെയ്തു കൂട്ടുന്നതെല്ലാം തെറ്റാണെന്നുള്ള കാര്യമൊക്കെ അവൻ ഒരു ദിവസം മനസ്സിലാവും, അന്ന് അവൻ്റെ തെറ്റ് അവൻ തിരുത്തിക്കോളും എന്ന് പറയും. അപ്പോൾ ഭാമ പറയുകയാണ്, അല്ല ചേച്ചി മൂർഖം പാമ്പിനാണല്ലോ നമ്മൾ പാല് കൊടുത്ത് വളർത്തിയത് എന്ന് പറയും. അങ്ങനെയൊന്നും പറയല്ലേ, എന്ത് അങ്ങനെ പറയല്ലേ, സ്വന്തം കൂടപ്പുറപ്പുകളെയൊക്കെ മറക്കാൻ പാടുണ്ടോ എന്ന് അംബാലിക ആൻറ്റി അങ്ങനെ പലതും പറയും എന്ന് കരുതിയിട്ട് ഭരത് അങ്ങനെയൊക്കെ മാറാൻ പാടുണ്ടോ എന്നൊക്കെ പറയും. നീ ഇപ്പോൾ ഫോണ് വെച്ചോ, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് ഭാവനെ ഫോണ് വെക്കുകയാണ് കേട്ടോ. കൂടുതലൊന്നും സൂര്യ കേൾക്കണ്ട എന്നും കരുതിയിട്ടാണ് ഭാവന ഫോൺ വെക്കുന്നത്. അങ്ങനെ ഫോൺ വെച്ച് ഭാവന സൂര്യയോട് പറയുകയാണ്, എന്ത് മഹാപാപം ചെയ്തിട്ടാണാവോ എനിക്ക് ഇങ്ങനെ ഒരു തലവിധി വരുന്നത്, ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ വിഷമത്തോടു കൂടിയിട്ട് ഭാവന പറയുമ്പോൾ സൂര്യ പറയുകയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നിന്നെ ആർക്കും വേണ്ടാത്തതില്ല. ഇപ്പോൾ അംബാലിക ആൻറ്റി എന്താണോ പറയുന്നത് അതാണ് ഭരത് കേൾക്കുന്നത്, അതെല്ലാം മാറി മറിയും. നീ കണ്ടോ നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറയട്ടെ. ഇപ്പം തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ, അമ്മ ഇപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ വേണ്ട എന്നുള്ളതും വെറുത്തിരുന്നതും അമ്മ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ആ അമ്മയ്ക്ക് തന്നെ നിന്നെ സ്വീകരിക്കേണ്ടി വന്നില്ലേ, അതുപോലെ എല്ലാവർക്കും അവരവരുടെ തെറ്റും മനസ്സിലാക്കി നിന്നെ സ്വീകരിക്കുകയും നിന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ ഭാവന സൂര്യ അത് പറയും ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ അത് കേൾക്കുന്നത്. അപ്പോൾ അത് സൂര്യ കാണുകയാണ്, എന്താ ഞാൻ അത് പറഞ്ഞപ്പോൾ നിനക്കൊരു പുച്ഛം തോന്നുന്നുണ്ടല്ലോ, എന്താണ് എന്താണ് നീ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് പറയണം എന്ന് ഇല്ല, ഞാൻ വെറുതെ അങ്ങ് ഓരോന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, അതല്ല എന്തോ ഉണ്ട്, നീ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, അത് ഇപ്പോൾ തന്നെ പറയണം എന്ന്. ഇല്ല സൂര്യ എനിക്കൊന്നും പറയാനില്ല, നിനക്ക് വെറുതെ തോന്നിയതാണ്, അല്ല എനിക്ക് എന്തോ തോന്നുന്നുണ്ട്, നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, എന്നോട് സത്യം പറയണം. ഏയ് ഇല്ല സൂര്യ എന്നും പറഞ്ഞ് ഭാവന അവിടുന്ന് പോണ സമയത്ത് പെട്ടെന്ന് സൂര്യ അവിടെ പിടിച്ചു നിർത്താൻ കേട്ടോ. എന്നിട്ട് ഭാവനയുടെ കൈ അങ്ങ് തലയിലേക്ക് വെക്കുക, എന്നിട്ട് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, നീ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്, എന്താന്ന് വെച്ച് സത്യം പറഞ്ഞോളാം എന്ന് പറയട്ടെ. അങ്ങനെ നിവൃത്തിയില്ലാതെ ഭാവനയ്ക്ക് സത്യം പറയേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ് എന്ന് പറയുമ്പോൾ ഭാവന കൈ അങ്ങ് മാറ്റുകയാണ് കേട്ടോ. ഉണ്ട്, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്, നീ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുമെന്ന് പറയുമ്പോൾ ഭാവന ആകങ്ങ് പേടിക്കാൻ കേട്ടോ. സൂര്യ നീ എന്താ ഈ പറയുന്നത് എങ്കിൽ നീ എന്നോട് സത്യം പറ, എന്താണ് ഇവിടെ ഉണ്ടായത്, എന്താന്ന് വെച്ചാൽ നീ എന്നോട് പറയണം എന്നും പറഞ്ഞ് ഭാവന ഉണ്ടായ എല്ലാ സത്യവും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ജയൻ നിർമ്മല കാണിച്ചു കൂട്ടിയ എല്ലാതും ഭാവന സൂര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സൂര്യക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അമ്മ ഇത്രയ്ക്കധികം എന്നെയും നിന്നെയും വേർപിരിക്കാൻ കാട്ടിക്കൂട്ടിയതെല്ലാം തന്നെ അറിഞ്ഞ സൂര്യ അങ്ങ് ദേഷ്യത്തോടു കൂടി ഞാൻ ഇപ്പോൾ തന്നെ ഇത് അമ്മയോട് ചോദിക്കുമെന്ന് പറയട്ടെ. അപ്പോൾ ഭാവന തടയുകയാണ്, വേണ്ട ആൻറ്റിക്ക് ഇപ്പോഴേ സുഖമില്ലാത്തതാണ്, അതുകൊണ്ട് ഒരിക്കലും സൂര്യ നീ ഇത് ചോദിക്കാൻ പോവരുത്, ഒന്ന് പറഞ്ഞത് കേൾക്ക്, ആൻറ്റിയുടെ അസുഖത്തിനത് ബാധിക്കുമെന്നൊക്കെ പറയുമ്പോഴും സൂര്യക്ക് ദേഷ്യം പിടിച്ചിട്ട് സൂര്യ ചോദിക്കാൻ തന്നെ ഒരുങ്ങി പോവുകയാണ്. അപ്പോൾ ഭാവന തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സൂര്യ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ദേഷ്യത്തോട് കൂടിയിട്ട് ജയനിർമ്മലയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് ജയനിർമ്മലയാണെങ്കിലോ പനിച്ചു വിറച്ച് അവിടെ പുതപ്പിട്ട് കിടക്കുകയാണ്. ആ ദേവനാണെങ്കിലോ ജയനിർമ്മലയെ പരിചരിക്കുകയാണ് കേട്ടോ. പുതപ്പൊക്കെ ഇട്ട് തലയിലേക്ക് ഒരു തുണി വെച്ച് കടുപ്പം കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ സൂര്യ വരുന്നത്. അപ്പോൾ സൂര്യ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. അമ്മയുടെ ആ അച്ഛൻ്റെ പരിചരണമൊക്കെ
കാണുമ്പോൾ ആകെ സ്റ്റെക്കായി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഭാവന പുറകെ വരികയാണ് സൂര്യ. നീ ചോദിക്കല്ലേ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ എന്താ എന്ത് പറ്റി ആൻറ്റിക്ക് എന്താ പറ്റിയത് എന്നും പറഞ്ഞ് രണ്ടുപേരും ഇനി അകത്തേക്ക് കയറി. എന്താ അച്ഛ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല പെട്ടെന്നൊരു വിറയലും ഒരു പനിയൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഭാവന അങ്ങ് നോക്കുകയാണ്. ജയനിർമ്മലയെ നോക്കുന്ന സമയത്ത് പേടിക്കേണ്ട അച്ഛ, ഇതിപ്പോൾ ഈ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നും പറഞ്ഞ് ജയനിർമ്മലയെ ഭാവനയെ അങ്ങ് പരിചരിക്കാൻ കേട്ടോ. മരുന്നെടുത്ത് കൊടുക്കലും അതുപോലെ കാലൊഴിഞ്ഞു കൊടുക്കലും കാലമർത്തി കൊടുക്കലും ഒക്കെ ആയിട്ട് ഭാവന നന്നായിട്ട് തന്നെ ജയനിർമ്മലയോട് ഒരു ദേഷ്യവും ഇല്ലാതെയാണ് പെരുമാറുന്നത്. അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോയ സൂര്യയ്ക്ക് അമ്മയുടെ കിടത്തം കാണുന്ന സമയത്ത് ചോദിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ അവർ തിരികെ വീണ്ടും റൂമിലേക്ക് വരികയാണ്. പേടിക്കാനൊന്നുമില്ല അച്ഛ, ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ആൻറ്റി ഉറങ്ങിക്കോളും, അപ്പോഴത്തേക്കും അസുഖമൊക്കെ ഒന്ന് മാറിക്കോളും എന്നും പറഞ്ഞിട്ടാണ് ഭാവന അവിടെ നിന്നും പോകുന്നത്. എന്നിട്ട് റൂമിലെത്തിയ ശേഷം സൂര്യ ആകങ്ങനെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇപ്പോൾ അമ്മയോട് ചോദിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ഇതെല്ലാം ദൈവത്തിന് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ അവിടെ വന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സൂര്യ ഇപ്പോൾ ചോദിച്ച അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അത് ഒരിക്കലും മരണം വരെയും സൂര്യയ്ക്ക് ഒരു മനസമാധാനവും ഉണ്ടാകില്ല. എന്നോട് ഈ ചെയ്തതിനെ ഞാൻ ക്ഷമിച്ചില്ലേ, പിന്നെ എന്തുകൊണ്ട് സൂര്യയ്ക്ക് ക്ഷമിച്ചുകൂടാ. സൂര്യ ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കരുത്. ആൻറ്റിയുടെ മനസ്സിൽ നമ്മളൊന്നും ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നും കരുതി ആൻറ്റി ഇവിടെ ജീവിച്ചോട്ടെ. മരണം വരെയും ആൻറ്റി അങ്ങനെ ജീവിച്ചോട്ടെ. എന്നോട് ചെയ്തതിനുള്ള എല്ലാ ശിക്ഷയും ഇപ്പോൾ ആൻറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലുള്ളൊരു ശിക്ഷ ഇനി സൂര്യയായിട്ട് ചോദിച്ചിട്ട് ആൻറ്റിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ഭാവന സൂര്യയെ ഉപദേശിക്കാൻ കേട്ടോ. എന്നിട്ട് സൂര്യയെ സമാധാനപ്പെടുത്തുകയാണ്. ഒരു കുഴപ്പവുമില്ല, ആൻറ്റിക്ക് ഇനി ഒരേ ഒരു ആഗ്രഹമാണ് ഉള്ളത്, നമ്മുടെ കുഞ്ഞിനെ ഇനി ആൻറ്റിക്ക് താലോലിക്കണം. അതുകൊണ്ട് അതും എത്രയും പെട്ടെന്ന് ഈശ്വരൻ സാധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് സൂര്യ ഇനി വേണ്ടാത്തതൊന്നും ആലോചിക്കേണ്ട, ആൻറ്റിയോട് ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭാവന സൂര്യയെ അങ്ങ് ഉപദേശിച്ചിട്ട് മനസ്സ് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മനസ്സിലുള്ള ദേഷ്യമൊക്കെ പോയില്ലേ സൂര്യ എന്ന് ഭാവന ചോദിക്കുമ്പോൾ ആ ഇപ്പോൾ പോയിട്ടുണ്ട് എന്നും പറഞ്ഞ് സൂര്യയും ഭാവനയും അങ്ങ് ചേർന്നിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവന സൂര്യയെ അങ്ങ് സമാധാനപ്പെടുത്തുകയാണ്. പിന്നീട് മോനിയുടെ വീട്ടിൽ ജാനകിക്ക് വന്ന അവസ്ഥ ആലോചിച്ച് ജാനകി പൊട്ടിക്കരയാണ്. അപ്പോൾ വിജയപത്മൻ വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഏട്ട പപ്പേട്ട ഞാൻ ഇവിടെ നിന്നും എവിടേക്കും വരില്ല, എന്ത് തന്നെ കഷ്ടപ്പാടാണെങ്കിലും ശരി ഇവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഇനി ഞാൻ വരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കായിരിക്കും, അതിനുള്ള മാർഗം എന്താന്ന് വെച്ച പപ്പേട്ടൻ കണ്ടെത്തണം. എനിക്കിവിടെ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ കടിച്ചു പിടിച്ചു നിൽക്കും. പക്ഷെ നമ്മുടെ മോള് മാറിയത് അത് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മോളെയൊക്കെ നമ്മൾ എങ്ങനെ വളർത്തിയതാണ്, എന്നിട്ട് എന്നോടൊക്കെ അവൾ പെരുമാറുന്നത് കണ്ടില്ലേ, അവളുടെ സ്വഭാവം മാറിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാകുന്നത്. അവൾക്ക് മോനിയെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ വല്ല ചക്രയും അടയും പോലെയാണ് ഇപ്പോൾ അവർ കഴിയുന്നത് എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയുകയാണ്, അത് അങ്ങനെയാണ് ജാനകി, ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ, മോനി അതിന് നല്ലൊരു പയ്യനാണ് എന്ന് പറയും. ജാനകി പറയാണ്, മോനി നല്ലൊരു പയ്യൻ, എന്നിട്ടാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നത്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നങ്ങ് ജാനകി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോഴാണ് മോനിയുടെ അച്ഛൻ കള്ളു കുടിച്ച് ഓരോ പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുകയാണ്. ബോധമില്ലാതെ ആട്ടവും പാട്ടവും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ വിജയപത്മനെ വെല്ലുവിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള സ്ഥിരം പരിപാടികളാണെന്ന് തോന്നുന്നു പപ്പേട്ട. ആ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് മോനിയുടെ അച്ഛൻ സ്ഥിരം കള്ളു കുടിക്കാറുണ്ട് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയട്ടോ. എന്തായാലും ഇപ്പോൾ അയാളുടെ ബോധം പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരു ആശ്വാസമുണ്ട്. ഒച്ചയും ബഹളവും കേൾക്കാതെ സുഖമായിട്ടൊന്നും ഉറങ്ങാമല്ലോ എന്നും പറഞ്ഞ് ജാനകിയെ വിജയപത്മൻ കട്ടിലിലേക്ക് അങ്ങ് കിടത്തണം കേട്ടോ. എന്നിട്ട് സമാധാനത്തോടു കൂടി നീ ഉറങ്ങിക്കോ ജാനകി, എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്നൊരു ആശ്വാസ വാക്ക് വിജയപത്മൻ പറഞ്ഞുകൊണ്ടാണ് ജാനകിയെ കിടത്തുന്നത്. അങ്ങനെ ജാനകിയുടെ മനസ്സ്, ഞാൻ കാണിച്ചു കൂട്ടിയ എൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള സങ്കടമാണ് കേട്ടോ ജാനകിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അടുത്ത എപ്പിസോഡിൽ ജാനകിയെയും വിജയപത്മനെയും മോനിയുടെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അവരെ ശരിക്കും ഒരു വേലക്കാരിയെ പോലെയാണ് മോനിയുടെ അച്ഛനും അമ്മയും കാണുന്നത്. അങ്ങനെ വയ്യാത്ത ജാനകിയെ കൊണ്ട് എല്ലാ വീട്ടിലത്തെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പല്ലവി വരികയാണ്. അങ്ങനെ പല്ലവിയോട് ജാനകി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മകളല്ലേ, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണിക്കുമ്പോൾ നിനക്ക് ഒരു വിഷമവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ഇതൊക്കെ അമ്മ അനുഭവിക്കേണ്ടത് തന്നെയാണ്, അമ്മ അത്രമാത്രം അധികം എല്ലാവരോടും ക്രൂരതയോടു കൂടി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്, എന്നോട് പോലും നുണയും കുശുമ്പും കുത്തിത്തിരിപ്പും എല്ലാം പറഞ്ഞു തന്ന് എന്നെയും ഇത്
പോലെ മനസ്സ് കല്ലാക്കിയത് അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ പല്ലവി അങ്ങ് കുറ്റപ്പെടുത്താൻ ട്ടോ. അത് കേൾക്കുമ്പോഴൊക്കെ ജാനകി പൊട്ടിക്കരയുന്നുണ്ട്. സ്വന്തം മോള് പോലും ഒരു ദയയോടുകൂടി ജാനകിയോട് പെരുമാറുന്നില്ല എന്നുള്ള സങ്കടമാണ് ട്ടോ. ഈ സമയത്ത് വിജയപത്മനെ കൊണ്ടാണെങ്കിൽ തിരുമ്പിക്കുകയാണ്. അങ്ങനെ വിജയപത്മനെ കൊണ്ട് അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ തിരുമ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്ടോ വിജയപത്മനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നീട് ഭാവന അഭിയെയും കൂട്ടിയിട്ട് അംബാലികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ട്ടോ. അപ്പോൾ ഈ സമയത്ത് അംബാലികയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ഭരത് ഇൻ്റർവ്യൂവിന് പോവാൻ വേണ്ടിയിട്ട്. അത് കണ്ടും കൊണ്ടാണ് ട്ടോ ഭാവന വരുന്നത്. അങ്ങനെ ഭാവനയെ കാണുമ്പോൾ ഭരത് പെട്ടെന്ന് അങ്ങ് ഞെട്ടുകയാണ് ട്ടോ. എന്നിട്ട് അംബാലികയുടെ കാലിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്ന ഭരത് പെട്ടെന്ന് അങ്ങ് എണീക്കുകയാണ്. അതോടുകൂടി ഭാവനയ്ക്ക് ദേഷ്യം വരികയാണ് ട്ടോ. ഭരത് അംബാലികയുടെ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നത് കാണുമ്പോൾ, കാരണം ഭരത്തിന് അത്രമാത്രം അധികം അംബാലിക ബുദ്ധിമുട്ടിച്ചതൊക്കെ ഭരത് മറന്ന് ഇപ്പോൾ അംബാലികയാണ് ഏറ്റവും വലുത് എന്നുള്ള ഭാവത്തിലാണ് ട്ടോ ഭരത് പെരുമാറുന്നത്. അത് കണ്ടുവരുന്ന ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഭരത്തിൻ്റെ കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ ട്ടോ. അപ്പോൾ തൊട്ടരികിൽ തന്നെ അബിയും കൂടി ഉണ്ടാവും ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഭരത് എന്നീ ഇപ്പോൾ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിച്ചത് ഭാവനേച്ചിയല്ലേ, എന്നിട്ട് ആ ഭാവനേച്ചിയോട് പോലും നിനക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയുടെ പേപ്പർ വന്ന കാര്യം പറയുക പോലും ചെയ്തില്ല, നീ ഒന്ന് ഫോൺ വിളിച്ചിട്ടെങ്കിലും പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അബിയും ഭരത്തിനെ കുറ്റപ്പെടുത്താൻ ട്ടോ. അപ്പോൾ ഭരത് വലിയ ജാടയോട് കൂടി തന്നെ പറയുകയാണ്, ആരോട് പറയണം പറയണ്ട എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്നും പറഞ്ഞ് സംസാരിക്കുകയാണ് ട്ടോ. അപ്പോഴത്തേക്കും ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഇതല്ലേടാ നിൻ്റെ ഇൻ്റർവ്യൂയുടെ ലെറ്റർ എന്നും പറഞ്ഞ് ഭാവന ആ ലെറ്റർ അങ്ങ് കീറിക്കളയാൻ വേണ്ടി ഒരുങ്ങാണ് ട്ടോ. ആ സമയത്ത് ഭരത്തിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ഭാവനയെ അടിക്കാൻ വേണ്ടിയിട്ട് ഭരത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ തരിച്ചു കയറുന്നൊക്കെ ഉണ്ട് ട്ടോ. പക്ഷേ ചേച്ചി ആയതുകൊണ്ട് തന്നെ അടിക്കാൻ കഴിയാതെ ഭരത് അതൊക്കെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇല്ല ചേച്ചി, അത് കീറിക്കളയരുത്, അത് എൻ്റെ ഇൻ്റർവ്യൂയുടെ ലെറ്ററാണ്, അതുകൊണ്ട് തന്നെ അത് കീറിക്കളയരുത്, ഇത് മേടിച്ചു തന്നത് ഞാനല്ലേ, നിനക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയുടെ പേപ്പർ വരാൻ കാരണക്കാരി ഞാനല്ലേ, അങ്ങനെയാണെങ്കിൽ നിനക്കിത് വേണമെങ്കിൽ എൻ്റെ കൂടെ ഈ നിമിഷം നീ പോരണം, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഭാവന ഭരത്തിനോട് അങ്ങ് ചൂടായി സംസാരിക്കുകയാണ്. അങ്ങനെ ഭരത്തിന് ആ ഇൻ്റർവ്യൂയുടെ പേപ്പർ കീറിക്കളയുമെന്നുള്ള പേടിയോട് കൂടി തന്നെ മനസ്സില്ലാ മനസ്സോടെ ഭാവനയുടെ കൂടെ ഭരത് പോവാൻ വേണ്ടി ഒരുങ്ങാണ് ട്ടോ. അങ്ങനെ ഭാവന ഭരത്തിൻ്റെ കയ്യും പിടിച്ച് അംബാലികയുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്.